ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക്ബോർഡ്. ഓൺലൈൻ ചോക്ക്ബോർഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക്, ഒരു പുതിയ വീഡിയോ സെഗ്മെൻറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ സെഗ്മെൻറ്റ് ഓൺലൈൻ ചോക്ക്ബോർഡ് ക്വിസ് നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലും ഇതിലെ വീഡിയോസും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിസ്ഥിതി ദിനവുമായിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഓപ്ഷൻസ്: ജൂൺ 6, ജൂൺ 5, ജൂൺ 4, ജൂൺ 8. ഉത്തരം: ജൂൺ 5. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് ഏത് വർഷം? ഓപ്ഷൻസ്: 2010, 2013, 2018, 2015. ഉത്തരം: 2018. നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: മൂന്നാർ, വൃന്ദാവൻ, പനമ്പൂർ, നീലഗിരി. ഉത്തരം: നീലഗിരി. ആദ്യത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം തടയുക, പരിസ്ഥിതി പുനഃസ്ഥാപനം, ഒരു ഭൂമി മാത്രം, മാലിന്യ നിർമാർജനം. ഉത്തരം: ഒരു ഭൂമി മാത്രം. എത്രാമത്തെ ലോക പരിസ്ഥിതി ദിന ആഘോഷമാണ് ഇന്ത്യയിൽ 2018 നടന്നത്? ഓപ്ഷൻസ്: 46, 45, 38, 42. ഉത്തരം: 45. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: രാമാനുജൻ, MS സ്വാമിനാഥൻ, MS സുബ്രഹ്മണി, വയലാർ. ഉത്തരം: MS സ്വാമിനാഥൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: ലതാ മങ്കേഷ്കർ, ഉമാഭാരതി, റേച്ചൽ കാഴ്സൺ, സ്റ്റിഫാനി. ഉത്തരം: റേച്ചൽ കാഴ്സൺ. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്? ഓപ്ഷൻസ്: ഇടുക്കി, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട. ഉത്തരം: പത്തനംതിട്ട. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ്: വള്ളത്തോൾ, ശങ്കരക്കുറുപ്പ്, പ്രൊഫസർ ജോൺ സി ജേക്കബ്, SK പറ്റക്കാട്. ഉത്തരം: പ്രൊഫസർ ജോൺ സി ജേക്കബ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: മേനകാ ഗാന്ധി, മേധ പട്കർ, കമല സുരയ്യ, ഫാത്തിമ ബീവി. ഉത്തരം: മേധ പട്കർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, കേരളം, കർണാടക. ഉത്തരം: മധ്യപ്രദേശ്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് ഏത് വർഷം? ഓപ്ഷൻസ്:
1987, 2006, 1986, 1991. ഉത്തരം 1986. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്. ഓപ്ഷൻസ് ജൂൺ 16, ജൂൺ 5, ജൂലൈ 16, ജൂലൈ 28. ഉത്തരം ജൂലൈ 28. ഓസോൺ കണ്ടെത്തിയത് ആര്? ജോസഫ് ഫോറിയർ, റേച്ചൽ കാഴ്സൺ, ഷോൺ ബീൻ, ജേക്കബ് ഷോൺ. ഉത്തരം ഷോൺ ബീൻ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം? ഓപ്ഷൻസ് ഇരവികുളം ദേശീയ ഉദ്യാനം, സൈലന്റ് വാലി, വയനാട് വന്യജീവി സങ്കേതം, പെരിയാർ ദേശീയ ഉദ്യാനം. ഉത്തരം സൈലന്റ് വാലി. ഓസോൺ ദിനം എന്നാണ്. ഓപ്ഷൻസ് സെപ്റ്റംബർ 11, സെപ്റ്റംബർ 16, സെപ്റ്റംബർ 26, ജൂൺ 5. ഉത്തരം സെപ്റ്റംബർ 16. വനഭൂമി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻസ് കേരളം, കർണാടക, ഹരിയാന, മധ്യപ്രദേശ്. ഉത്തരം ഹരിയാന. ലോക വനദിനം എന്നാണ്. ഓപ്ഷൻസ് മാർച്ച് 28, മാർച്ച് 5, മാർച്ച് 2, മാർച്ച് 21. ഉത്തരം മാർച്ച് 21. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം? ഓപ്ഷൻസ് ഇരവികുളം, ഇടുക്കി, പാമ്പാടുംചോല, പെരിയാർ. ഉത്തരം പാമ്പാടുംചോല. താജ്മഹലിൻ്റെ നിറം മങ്ങാൻ കാരണമായ വാതകമേത്? ഓപ്ഷൻസ് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ. ഉത്തരം സൾഫർ ഡൈ ഓക്സൈഡ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, വിജയാശംസകൾ.